കുട്ടിക്കാലം മുതല് അമ്മ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്, നമ്മൾ എപ്പോഴും നല്ലത് ചിന്തിക്കണം, നല്ലത് പറയണം, അപ്പൊ നമുക്ക് നടക്കുന്നതെല്ലാം നല്ലതായിരിക്കും എന്ന്. അത് വളരെ ശരിയാണെന്ന് എന്റെ എക്സ്പീരിയൻസിലൂടെ, അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മഹാ അത്ഭുതമായ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ടാണ്, രഹസ്യം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ പുസ്തകത്തെ കുറിച്ചിട്ട്. അതായത്, അത്ഭുതങ്ങളുടെ ഒരു പുസ്തകം തന്നെയാണ് ഈ പുസ്തകം. പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ഫേവററ്റ് ബുക്ക് ലിസ്റ്റിൽ ഈ പുസ്തകം ഉണ്ടാവും ഉറപ്പായിട്ടും. ഈ പുസ്തകത്തിന്റെ റൈറ്റർ റോണ്ട ബേണാണ്. പേര് പോലെ തന്നെ ഈ പുസ്തകത്തിലുള്ളത് ഒരുപാട് രഹസ്യങ്ങളാണ്, ദ സീക്രറ്റ്. നമ്മൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമല്ല കേൾക്കുന്നത്, ഈ യൂണിവേഴ്സും കേൾക്കുന്നു എന്നാണ് ഈ പുസ്തകത്തിന്റെ റൈറ്റർ പറയുന്നത്. നമ്മുടെ തോട്ട്സ് പോസിറ്റീവ് ആണെങ്കിൽ ഈ പ്രപഞ്ചശക്തി, യൂണിവേഴ്സിനോടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവ് ചാനലിലായിരിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ. റോണ്ട ബേൺ പറയുന്നു, ഒരു മില്യണർ തന്റെ പക്കലുള്ള സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുത്തുന്നു എങ്കിൽ അതിന്റെ കാരണം അദ്ദേഹത്തിന് തന്റെ പണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. ഒരു പ്രാവശ്യം അതെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം അയാൾക്കുള്ളിലെ ഭയമെല്ലാം പോകും. പിന്നെ അദ്ദേഹം ചിന്തിക്കുന്നത് ഈ പണമെല്ലാം എങ്ങനെ സമ്പാദിക്കാം, മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതായിരുന്നു. സോ ഇതിൽ നോക്കിയാൽ ഒരാളുടെ മനസ്സാണ് താൻ പണക്കാരനായിരിക്കണോ അല്ലെങ്കിൽ പാവപ്പെട്ടവനായിരിക്കണോ എന്ന് തീരുമാനിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് റോണ്ട ബേൺ പറയുന്നത്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ, സാഹചര്യങ്ങളെല്ലാം എന്താണോ, അത് നമ്മുടെ ഇന്നലത്തെ, അതായത് പാസ്റ്റത്തെ ചിന്തകളുടെ ഫലമാണെന്നാണ് ഇവർ പറയുന്നത്. ഈ പുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ഒരു ഭയം തോന്നി തുടങ്ങും. അയ്യോ, നമ്മൾ എന്തൊക്കെയാണ് നെഗറ്റീവായി ചിന്തിച്ചിരിക്കുന്നത്, ഈ ചിന്തകളെല്ലാം നാളത്തെ നമ്മുടെ ആ ഒരു ജീവിതത്തെ ബാധിക്കുമോ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമോ എന്നെല്ലാം നമുക്ക് തോന്നി തുടങ്ങും. പക്ഷെ റോണ്ട ബേൺ പറയുന്നു, ഒരു പ്രശ്നവുമില്ല, ഇന്ന് മുതൽ ഈ പുസ്തകം വായിക്കുന്ന, ഇതിനെക്കുറിച്ച് അറിയുന്ന ഇന്ന് മുതൽ നിങ്ങൾ മാറി തുടങ്ങും, നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ആക്കൂ എന്ന് ഇവർ വ്യക്തമായി ഈ പുസ്തകത്തിൽ പറയുന്നു. പോസിറ്റീവ് ചിന്തകളെയും നെഗറ്റീവ് ചിന്തകളെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയും? അതായത്, നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യുക. ആ ചിന്തകൾ നമ്മളെ സന്തോഷപ്പെടുത്തുന്നോ അതോ നമ്മളെ സങ്കടപ്പെടുത്തുന്നോ? സന്തോഷപ്പെടുത്തുകയാണെങ്കിൽ അത് പോസിറ്റീവ് ചിന്തയാണ്. നമ്മളെ സങ്കടപ്പെടുത്തുകയാണെങ്കിൽ അത് നെഗറ്റീവ് ചിന്തയാണ്. ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഈ നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മൾ ആ നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ഒരുപാട് ടയേർഡാകും. നമുക്ക് ചിലപ്പോൾ ഒന്ന് കിടക്കണം, വയ്യ, തീരെ വയ്യ എന്നൊക്കെ തോന്നി തുടങ്ങും. നമ്മുടെ മനസ്സിനെ മാത്രമല്ല നെഗറ്റീവ് ചിന്തകൾ ബാധിക്കുന്നത്, നമ്മുടെ ശരീരത്തിനെയും നെഗറ്റീവ് ചിന്തകൾ ബാധിക്കുന്നു. ഈ പുസ്തകത്തിൽ റൈറ്റർ പറയുന്നു, ഹൗ ടു യൂസ് സീക്രട്ട്. അതിന് മൂന്ന് സ്റ്റെപ്സ് ആണ് ഇവർ പറയുന്നത്. ആസ്ക്, ബിലീവ്, റിസീവ്. അതായത്, നമ്മുടെ ആഗ്രഹം എന്താണോ അത് ഈ പ്രപഞ്ചത്തോട് നമ്മൾ ചോദിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബിലീവ്. ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ്. കാരണം നമ്മളത് വിശ്വസിക്കണം, നമ്മൾ ചോദിക്കുന്ന കാര്യം, നമ്മുടെ ആഗ്രഹം ഉറപ്പായി നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കാം. മൂന്നാമത്തെ കാര്യം റിസീവ്. അതായത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നു കഴിഞ്ഞു എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. ത്രീ സ്റ്റെപ്സിനെ കുറിച്ച് നമുക്ക് വീണ്ടും പറയുകയാണെങ്കിൽ, ആസ്ക്, നമ്മളൊരു കാര്യം, നമ്മുടെ ആഗ്രഹം എന്താണോ അത് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലോജിക്കായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കരുതെന്ന് പ്രത്യേകം ഒരു പറയുന്നു. അതായത്, നമുക്കൊരു കാറ് വേണം, ഈ കാർ എങ്ങനെ കിട്ടും, നമ്മൾ കാർ ആഗ്രഹിക്കുന്നു, ഈ കാർ എങ്ങനെ കിട്ടും എന്ന് വിശ്വാസമില്ലാതെ അവിടെ ഒരു സംശയം വരാൻ പാടില്ല എന്ന് പ്രത്യേകം ഇവർ പറയുന്നു. നമ്മൾ ചോദിക്കേണ്ട കാര്യം ഈ പ്രപഞ്ചത്തോടെ വിശ്വാസത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ ചോദിക്കുക. നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ, നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അതിൻ്റെ ഗൈഡൻസ് നമുക്ക് തന്നോളൂ. നമ്മൾ ആഗ്രഹിച്ച കാര്യം എങ്ങനെ നടക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അത് നടക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അതിനുവേണ്ടി നമ്മുടെ ആഗ്രഹം എന്താണോ അതിന് ഇമാജിൻ ചെയ്യുക. മാത്രമല്ല, നമ്മുടെ റൂമിൽ നമ്മുടെ ആഗ്രഹം എന്താണോ അതൊരു വലിയ പേപ്പറിൽ എഴുതി വെക്കുക. നമ്മളൊരു ദിവസം ഒരുപാട് തവണ അത് കാണുന്ന പോലെ ആയിരിക്കണം. അതും വളരെ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് റൈറ്റർ പറയുന്നു. ഈ പുസ്തകത്തിൽ പറയുന്നു, ഈ യൂണിവേഴ്സിൽ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായ കാര്യങ്ങളെല്ലാം മെയ്ഡപ്പായിരിക്കുന്നത് എനർജിയാലാണ്. സോ എല്ലാ എനർജി ആണെങ്കിൽ ഈ എല്ലാ എനർജിയും ഒരു സർട്ടൻ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ തോട്ട്സ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഫ്രീക്വൻസി പോസിറ്റീവ് ആകും. നിങ്ങളുടെ തോട്ട്സ് നെഗറ്റീവ് ആണെങ്കിൽ
നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ ഇവിടെ അട്രാക്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് തോട്ട്സ് വരും, പക്ഷേ ആ സമയത്ത് നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് അപ്പൊ തന്നെ ആ ചിന്തയൊന്ന് നമുക്ക് പോസിറ്റീവാക്കി വിടാം. അതായത് ഫോർ എക്സാമ്പിൾ ഈ പുസ്തകത്തിൽ പറയുന്നു, നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ അയ്യോ ഇന്നത്തെ ദിവസം തന്നെ പോയി, ഇനി എല്ലാം ഇന്ന് നടക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും, മൊത്തം ദിവസം പോക്കാണെന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാതെ രാവിലെ എന്തെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യം നടക്കാത്തതുണ്ടെങ്കിൽ ആ ഈ കാര്യം മാത്രം നടന്നില്ല, ഇന്ന് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം, ഇന്ന് ഇനി നടക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതായി തന്നെ നടക്കും, ഇന്നത്തെ ദിവസം മുഴുവൻ നല്ലതായിരിക്കുമെന്ന് പോസിറ്റീവാക്കി ആ ചിന്തകളെ ഒന്ന് മാറ്റി. ഈ സീക്രട്ട് എന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം, ഓതർ പറയുന്ന കാര്യങ്ങളെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ആയ കാര്യങ്ങളാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ നല്ലത് ചിന്തിക്കുമ്പോൾ, പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ നടക്കും, നമ്മൾ ചീത്തയായ കാര്യങ്ങൾ വിചാരിക്കുമ്പോൾ ചീത്തയായ കാര്യങ്ങൾ നടക്കും. ഈ പുസ്തകം നമ്മൾ ഓരോരുത്തർക്കും വാല്യുവബിൾ ആയിട്ടുള്ള ഒരു അസറ്റായിരിക്കും. നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മുടെ ചിന്തകളെ ഏത് രീതിയിൽ കൊണ്ടുപോകണം, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നു. മാത്രമല്ല ഓരോ നിമിഷവും നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് ട്രാക്ക് ചെയ്യണം, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന്. കാരണം ഇന്ന് ഈ നിമിഷം നമ്മളിപ്പോൾ ചിന്തിക്കുന്ന കാര്യമാണ് നാളത്തെ നമ്മുടെ സൗഭാഗ്യം കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഓതർ പറയുന്നു. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെങ്കിൽ, നമ്മൾ ഓരോ നിമിഷവും നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം, ഓരോ കാര്യത്തിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും. വലിയ വലിയ കാര്യങ്ങൾ നടന്നാലേ ഞാൻ ജീവിതത്തിൽ സന്തോഷപ്പെടുകയുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ വലിയ കാര്യം നടക്കുന്നത് ചിലപ്പോൾ 6 മാസമോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ ആയിരിക്കും. പക്ഷെ ഓരോ ദിവസമോ നമ്മൾ ശരിക്കും ആലോചിച്ചാൽ എത്രമാത്രം സന്തോഷിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം നമ്മൾ ആ കാര്യങ്ങൾക്കെല്ലാം. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എത്രയെത്ര സഹായമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, എത്രയെത്ര സന്തോഷമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നിനും നമ്മൾ നന്ദി പറയുക, അത് ഓർത്ത് നമ്മൾ സന്തോഷപ്പെടുക, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണിത്. ഈ പുസ്തകത്തിന്റെ പേജുകൾ തന്നെ വളരെ മനോഹരമാണ്. അതിന്റെ കളറും അതുപോലെ തന്നെ ഓരോ വാക്കുകളും, എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും. നമ്മുടെ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നല്ലൊരു പോസിറ്റീവായ മാറ്റം ഉറപ്പായിട്ടും വരും. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.